ഇന്ന് ദൌന്യൂസിനോടൊപ്പം കേരളത്തിലെ അറിയപ്പെടുന്ന സൗണ്ട് ടെക്നീഷ്യൻ ശ്രീ ടെന്നിസനാണുള്ളത് ഒരുപാട് ആ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും ആ മേഖലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇന്ന് ദവന്യൂസിനോട് സംസാരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ശ്രീ ടെന്നിസൻ കോവിഡ് കാലം കലാകാരന്മാർക്കാകെ വളരെ മോശമായ കാലമാണ് താങ്കൾ കേരളത്തിലെ സൗണ്ട് എൻജിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്പർ വൺ എന്ന് തന്നെ ഞാൻ പറയും ആളാണ് എങ്ങനെയാണ് താങ്കളുടെ കോവിഡ് കാല അനുഭവം എനിക്ക് ആദ്യമേ പറയാനുള്ളത് വളരെ ദുരിതപൂർണമായ ഒരു കാലമാണ് കലാകാരന്മാരും കലാകാരികളും ഈ പറഞ്ഞ ഞങ്ങളെപ്പോലുള്ള സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനൊരു മഹാമാരി വന്നു അതിൽ ഏറ്റവും എഫക്റ്റ് ചെയ്തത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയാണ് കലാരംഗത്ത് കലാരംഗത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കാരണം എല്ലാ റെസ്ട്രിക്ഷൻസും നമുക്ക് ബാധകമാണ് കാരണം ആൾ കൂടാൻ പാടില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ഈ രോഗാവസ്ഥയെ അനുബന്ധിച്ചുള്ള കാര്യമുണ്ട് അത് ആരെയും കുറ്റം പറയാനും നമുക്ക് പറ്റില്ല വിനോദ വ്യവസായത്തിൻ്റെ ഭാഗം അല്ലല്ലോ തീർച്ചയായിട്ടും എൻ്റർടൈൻമെന്റ് മേഖല പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് മേഖല അല്ലാതെ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അമ്പലങ്ങളിൽ പോയി പാടുന്നവരുണ്ട് പള്ളികളിൽ പോയി പാടുന്നവരുണ്ട് അവർക്കെല്ലാം അവസരം നിഷേധിച്ചിരിക്കുന്ന നിഷേധിച്ചിരിക്കുന്നൊരു അവസ്ഥരാണ് മനഃപ്പൂർവ്വം നിഷേധിച്ചല്ല ആയിപ്പോയി പക്ഷെ അതിൻ്റെ ദുരവസ്ഥ അനുഭവിക്കുന്നത് ഈ പറയുന്ന ഏറ്റവും താഴെക്കടലുള്ള കലാകാരന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു കുറച്ച് നീക്കിയിരിപ്പുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഈ കാലയളവ് വരെ നീണ്ടുപോയാൽ അത് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഒരു സംഘടനയുണ്ട് കേരള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് പ്രൊട്ടൈരിറ്റി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാനാണ് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ദുരിതം ഉണ്ടാവും വളരെ ശോചനീയമാണ് നമ്മൾ ചെന്ന് നേരിട്ട് കാണുമ്പോൾ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നവരെന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ വരുമ്പോൾ ആർട്ടിസ്റ്റായിട്ടൊരു സ്റ്റേജിൽ വരുന്ന ആളിൻ്റെ കഷ്ടപ്പാട് നേരിട്ട് ചെന്ന് കാണുമ്പോൾ ഉണ്ടാകാറ അറിയുള്ളതല്ല ഓരോ ചേട്ടന്മാരിപ്പം നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളുണ്ട് പ്രായം കൊണ്ട് അവർക്ക് പിന്നെ വായിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അവർ അസുഖം ബാധിച്ച അവസ്ഥയായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പോകുമ്പോഴാണ് അവരുടെ അവിടുത്തെ അവസ്ഥ ഈ ഈ ഇടക്കാലത്ത് തന്നെ നമ്മുടെ ഈ ഒരു ജോയി ചേട്ടൻ ബേസ് ഗിറ്റാർ വായിക്കുന്നത് ആ ചേട്ടൻ രണ്ട് ദിവസം മുമ്പ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ആ രണ്ട് ദിവസം കഴിയുമ്പോൾ അതേ മരിക്കുന്നു അസുഖമായിരുന്നു വേറെ കോവിഡ് അങ്ങനെ വന്നതല്ല വേറെ അസുഖങ്ങളൊക്കെ ഉള്ള ആയിരുന്നു അതുപോലെ പലരും ഒരുപാട് പേരുണ്ട് പിന്നെ ഈ കോവിഡ് വന്ന കാലത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി ഇല്ലാതെയും മറ്റു ജോലികളൊന്നും ചെയ്യാനുള്ള അറിവില്ല കലാകാരന്മാരുടെ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ തന്നെയാണ് എൻ്റെ എൻ്റെ അടുത്ത് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും മറ്റുള്ളവരുടെ അത് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലാതെ വേറൊരു മേഖലയിലോട്ട് ചെയ്യാനുള്ള അറിവ് എനിക്കും അത് അതെ ആയിരിക്കാം പക്ഷെ വേറെ മറ്റൊരു ബിസിനസ് കൂടെ സൈഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിപ്പോ ചെറുപ്പക്കാരണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് അത് എല്ലാം വിജയിക്കണമെന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഇപ്പം എല്ലാ എല്ലാ കലാമേഖലയും ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഥകളിയും എല്ലാ ചെറിയ ചെറിയ അതൊന്നും ചെറുതെന്നല്ല അർത്ഥം നമ്മൾ സാധാരണ ആൾക്കാരുടെ ഇപ്പം പോപ്പുലർ പോപ്പുലർ എന്നല്ലല്ലോ എന്ത് പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാരുടെ ഇപ്പോൾ പറയുമ്പോൾ ഗാനമേള അതുപോലത്തെ പോലത്തെ അതല്ലല്ലോ അത് പക്ഷേ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ അത്രയും പോലും ഇല്ല ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലെത്തുള്ളവരൊക്കെ ആയിരുന്നു നമ്മൾ സിറ്റിയിൽ അവരെ കൊണ്ടുവരാറ് ചെയ്തോണ്ടിരിക്കുന്നത് അവരവരുടെ ഒക്കെ എല്ലാം ഒരുപാട് പേരെടുത്ത് പറഞ്ഞാൽ ഇത്രയോ കലാരൂപങ്ങളുണ്ട് നമുക്ക് പോലെ അറിയാൻ വയ്യാത്ത നമ്മുടെ ഇവിടുത്തെ പിന്നെ ഭാരത് ഭവനിലും അവിടെയൊക്കെ അവർ ഒരുപാട് ഇങ്ങനത്തെ കലാരൂപങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പൊ അതുപോലത്തെ ഒരുപാട് പേര് ഒരുപാട് ദുരിതത്തിലാണ് അതെല്ലാം പൂർണ്ണമായി നിന്ന് പോയി പൂർണ്ണമായി നിന്ന് പൂർണ്ണമായി നിന്ന് ഇപ്പൊ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ എവിടെയാണ് പാടുന്നത് അമ്പലത്തിൽ പോയി പാടണ അതെ അതെ അവർക്ക് അമ്പലത്തിലെ ആളെ കയറാനും അതുമില്ല പള്ളിയിൽ കുയർ പാടുന്ന ആളിന് പള്ളിയില്ല ഒരു കല്യാണത്തിന് പോയി പാടി ജീവിച്ചുകൊണ്ടിരുന്ന ആളിന് ജീവിക്കാൻ മാർഗമില്ല അതുപോലെ ഇപ്പം ഇപ്പം സ്റ്റുഡിയോകൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് സ്റ്റുഡിയോകളിൽ പോയി വായിക്കുന്ന മ്യൂസിഷ്യൻസിനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ സാധാരണ കലാകാരന് അതില്ല സാധാരണ മ്യൂസിഷ്യന് അവർക്ക് ഈ ചാൻസൊന്നും കിട്ടാറില്ല ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങളുടെ സംഘടന തിരക്കാറുണ്ടോ വ്യക്തിപരമായി mm. ോ ഇപ്പം എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചോളം ഇത് ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് താങ്ങായിട്ട് മാത്രമാണ് ഈ സംഘടന കേരള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ കഷ്ടപ്പെടുന്ന കലാകാർക്ക് വേണ്ടി ഉള്ള സംഘടന അപ്പോൾ അതിലൊരു ഇപ്പോൾ എല്ലാ പതിനാല് ജില്ലയിലും ഇതുപോലെ ഓരോ ചെയർമാൻമാരും അതിൻ്റെ കമ്മിറ്റിയുണ്ട് ഉണ്ട് അവിടെ ഒരു അറിയിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കും നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലങ്ങളിൽ കഴിഞ്ഞ കൊല്ലാന് ഈ ഈ കോവിഡ് തുടങ്ങിയ കാലം കോവിഡ് തുടങ്ങിയ കാലത്ത് പിന്നെ ഓൺലൈനിൽ കൂടെ ഈ സ്റ്റീഫൻ ദേവസിയും എല്ലാവരും മുൻകൈ എടുത്താണ് ഈ സംഘടന ഉണ്ടാക്കിയത് അതിൽ ഈ ഓരോ ജില്ലയിലുള്ളവരുടെയും പങ്കാളിത്തമുണ്ട് അല്ലാതെ ഒരു ഒറ്റയ്ക്കല്ല എല്ലാ എല്ലാവരും ഫൗണ്ടർ മെമ്പേഴ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും ഉണ്ട് ആൾക്കാർ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ആലോചിച്ചും പിന്നെ ആദ്യം കുറേശ്ശെ കുറേശ് നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഇട്ടും എല്ലാം ഒക്കെയാണ് തുടങ്ങിയത് തുടങ്ങിയിട്ട് ആ സാഹചര്യങ്ങളിൽ തന്നെ പിന്നെ നമ്മൾ ഓൺലൈനിൽ അവരവരുടെ പെർഫോമൻസുള്ള അവരവർക്ക് കിട്ടാനുള്ള പൈസയാണ് ശരിക്കും അവരുടെ കയ്യിൽ കിട്ടേണ്ട പൈസ അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി ചിലവാക്കി അത് എടുത്ത് ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം രണ്ട് ഇരു രണ്ടായിരത്തി എഴുന്നൂറ്റമ്പതോളം ആൾക്കാർക്ക് നമ്മൾ ഓണത്തിന് ഒരു ആയിരം രൂപയോളം വിലയുള്ള കിറ്റുകളെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചല്ല അവർ ഓൾറെഡി അതിൽ മെമ്പേഴ്സായി അപ്പോൾ അവർക്കെല്ലാം കൊടുക്കുകയും എല്ലാ എല്ലാ വീടുകളിലും കൊണ്ടെത്തി കാരണം കോവിഡ് കാലമായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ റിഗാറ്റ സ്കൂളും ആ ടീച്ചർ അനുവദിച്ചിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് ഒരു കേന്ദ്രമാക്കി വെച്ച് അവിടെ നിന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു പിന്നെ അതുപോലെ ഈ മരണങ്ങൾ സംഭവിച്ച ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ മേഖല തന്നെ ഇപ്പോൾ സൗണ്ടിൽ തന്നെ ബാലപുരത്തുള്ള പിന്നെ ഒരു സഹോദരൻ അദ്ദേഹം മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വീട്ടിൽ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കൊണ്ട് കൊടുത്തു അതുപോലെ എല്ലാ ജില്ലയിലും മരണം സംഭവിച്ചിടത്ത് തന്നെ ഒരു ഗായിക ഉണ്ടായിരുന്നു അത് അവരുടെ അവർക്ക് കൊടുത്തു അതുപോലെ അങ്ങനെ എല്ലാ എല്ലാ ജില്ലകളിലും ഇത് സംഭവിക്കുന്നുണ്ട് പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ ആദ്യ സഹായം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഇതിൽ നിന്ന് തന്നെ ചെയ്യണം ഇപ്പോൾ ഈ ഇപ്പം അതിൻ്റെ അംഗസംഖ്യ ശരിക്കും ഏഴായിരത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കൊല്ലം ബാധ്യത വളരെ കൂടുതലാണ് ഇതിനകത്ത് എല്ലാവരും ഉണ്ട് നടന്മാരുണ്ട് നടിമാരുണ്ട് ഇത് ഉദാഹരണത്തിന് ഇതിൻ്റെ കട്ടൺ വലിക്കുന്ന ആളുണ്ടല്ലോ അത് അയാൾ ഉണ്ട് പിന്നെ സൗണ്ട് ടെക്നീഷ്യൻസ് ലൈറ്റ് ടെക്നീഷ്യൻസ് പിന്നെ നമ്മുടെ എന്താണ് ഇൻസ്ട്രുമെന്റ് സർവീസ് ചെയ്യുന്ന ആൾക്കാർ കാരണം ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കാനില്ല കഥാപ്രസംഗം പിന്നെ ഈ കൂടിയാട്ടം മറ്റേ വില്ലടിച്ചാൻ പാട്ട് സർവത്ര എല്ലാവരും ഉൾപ്പെടുത്തുന്ന ബാൻഡ് മേളക്കാർ എല്ലാവരും അതിനകത്തുണ്ട് ശ്രീ ടെന്നിസൺ താങ്കൾ ഈ രംഗത്ത് വളരെ സീനിയർ മുപ്പത്തഞ്ച് വർഷത്തോളം വരെയുള്ള വളരെ സീനിയറായുള്ള ആളാണ് യേശുദാസ് സ്റ്റീഫൻ ദേവസ്വരെ താങ്കൾ കണ്ടു ഞാൻ ഒരു ഒരു താങ്കളെ പ്രകോപിപ്പിക്കാൻ പറയലു ഞാൻ ചോദ്യം ചോദിക്കുകയാണ് ഈ കലാകാരന്മാർ പൊതുവേ ഭാവിയെ മുൻ ഒരു ഒരു മുൻകരുതലെടുക്കുന്നതിൽ കുറച്ച് പിന്നോട്ടല്ലേ അത് എല്ലാവരും എന്ന് പറയാൻ വയ്യ പക്ഷെ ശതമാനം കൂടുതലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ശതമാനം കൂടുതലാണ് അത് പിന്നെ ഒരു കാലഘട്ടത്തിന് മുമ്പായിട്ട് അത് വളരെ കൂടുതലായിരുന്നു പിന്നെ പിന്നെ ഇതൊരു ജീവിത മാർഗമായിട്ട് മറ്റേ കല എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് വലിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം ഏഹ് ആ ഉദാഹരണങ്ങൾ വളരെ വിലയുള്ള ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ വളരെ വലുതാണ് പക്ഷേ അവർക്ക് പിന്നിലൊന്നുമില്ല അല്ല എനിക്ക് ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കി അതുകൊണ്ട് അതൊരു രീതിയായിരുന്നു ആ ഒരു രീതി ചെറിയ ശതമാനം ഉണ്ട് പക്ഷേ പിന്നെ ഇന്നത്തെ മ്യൂഷീഷ്യൻസോ ഇന്നത്തെ ടെക്നീഷ്യൻസോ ഒന്നും ആ ഒരു സീരിയസ്നെസ്സോട് അന്നത്തെ ആ സീരിയസ്നെസ്സോടുകൂടി അല്ല ഇന്നത്തെ ജോബിനെ കാണുന്നത് ഇന്ന് എൻ്റെ ഉപജീവന മാർഗമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത് വേറൊരു ഇതായിട്ടല്ല കാണുന്നത് ഇന്നത്തെ ആൾക്കാർ കാരണം ഇതൊരു തൊഴിലാണെന്ന് നല്ല രീതിയിൽ ഇത് കൊണ്ടെങ്കിൽ കൊണ്ടുപോയാൽ എനിക്ക് എൻ്റെ കുടുംബത്തിനേയും നോക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മറ്റേ പഴയ കല കലകലയ്ക്ക് വേണ്ടി മാത്രമല്ല കല തീർച്ചയായിട്ടും കാരണം അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടായി കാരണം ഇപ്പോൾ ചാനലുകൾ നമുക്ക് ഓൺലൈൻ പെർഫോമൻസുകൾ എല്ലാം നമുക്ക് ഉണ്ട് വിപുലമായിട്ട് കഴിവ് വേണം വരാനുള്ള ധാരാളമുണ്ട് കഴിവുള്ളവനുമുണ്ട് കഴിവില്ലാത്തവനുമുണ്ട് അതൊന്ന് വ്യക്തമാക്കാം വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം അതാണ് കാരണം ഒരുപാട് അന്നത്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്ന കഴിവുള്ള ആൾക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് കയറി വരുന്നത് ഇന്ന് അതിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല അത് ഈ കാഴ്ചപ്പാട് തന്നെ വ്യത്യാസം വന്നിട്ടില്ല ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഇപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ സിനിമക്കാർ പറയുന്നതൊക്കെ ചെന്നൈ പോകുമ്പോൾ മദ്രാസിൽ പോയി പട്ടണി ഇടുന്ന സിനിമയില് ഇപ്പോഴത്തെ ചെറുപ്പക്കാരോടൊക്കെ അങ്ങനെ മദ്രാസി കാര്യം ചെയ്ത് ഒരു ഒരു പെൻഡ്രൈവിലാക്കി അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുത്താൽ കാര്യം കഴിഞ്ഞു അതെ അതെ അന്ന് ഇതൊക്കെ ചുമന്നുകൊണ്ട് പോകാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊന്നും വേണ്ടല്ലോ ഇപ്പൊ പണ്ടൊക്കെ ഇവിടെ നിന്ന് ടെലികാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെനിന്ന് പിന്നെ ടേപ്പ് ഉണ്ടാക്കി ഇന്ന് ഇവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റ് കയറ്റ് സിംഗപ്പൂരിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഒരു കാലമാണ് അതിനുവേണ്ടി ഫ്ലൈറ്റ് മിസ് ചെയ്യാതിരിക്കാനും ഇത് ജോലി തീർക്കാനും വേണ്ടി ബന്ധപ്പെട്ട ഒരുപാട് ഒരു സാഹചര്യം നമ്മുടെ ഉണ്ടായിരുന്നു നമ്മുടെ ടെക്നീഷ്യൻസ് എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്തിരുന്നവരൊക്കെ വലിയ വലിയ ചാനലുകളിലൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ട് എനിക്കും ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ ദൂരദർശൻ തുടങ്ങുന്ന കാലത്തും ഒക്കെ എനിക്ക് നല്ല അനുഭവമാണ് ദൂരദർശനിലൊക്കെ കിമാറ്റിക് ടൈപ്പ് മറ്റേ വി എച്ച് എസ് ടൈപ്പ് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ തരണം ആ കാലം അതൊക്കെ ടേപ്പ് ദിവസം കൊടുത്തേച്ച് അവിടുന്ന് ടെലികാസ്റ്റ് ചെയ്തത് അല്ലേ അതാണ് ഇപ്പം ഇപ്പോൾ ഓബി വൻ കൊണ്ടുവന്ന് നേരെ ഇടുന്നു അവിടെ നിന്ന് വിടയില്ലേ ഡയറക്റ്റ് ഈ ടെക്നോളജിക്ക് അനുസരിച്ച് ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ ചിന്തയിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ല അല്ലെങ്കിൽ അവരുടെ ഞാൻ കുറച്ചുകൂടെ കൃത്യമായി ചോദിച്ചാൽ അവരുടെ ഇപ്പം ഈ സൗണ്ട് ടെക് ഈ സൗണ്ട് എൻജിനീയറിങ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഒരു അത്ര എളുപ്പമുള്ള പണിയല്ല ഇതിനോടൊരു പാഷൻ വേണം വളരെ ശരി ആ പാഷൻ ഉണ്ടെങ്കിൽ

കുട്ടികൾ പിന്നെ പലരും അദ്ദേഹത്തിനെ പോലെ ആവാനായിട്ട് ഉള്ള ശ്രമം എന്റെ മുന്നിൽ തന്നെ ഉണ്ട് ഒരു ഒരുപാട് എന്നെ എൻ്റെ എന്നെ 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 ഒരു ഇതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങൾ എന്നൊക്കെ വിളിച്ച് വിളിച്ച് വന്നു പോലെ പിള്ളേരാണ് അവര് അവരൊക്കെ വളരെ നല്ലതാണ് എനിക്കറി ഉള്ള അറിവിനേക്കാളും അവർക്ക് അവരുടെ പഠിച്ചതിൻ്റെ കഴിവ് കൊണ്ടും ഇന്നത്തെ ടെക്നോളജിയുടെ വലിപ്പം കൊണ്ടും അവരുടെ ബുദ്ധിയുടെ ഇതും കൊണ്ടും അവർ വളരെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ആ കുട്ടികൾ പക്ഷേ നൈസർഗികത എന്ന് ആ അത് തീർച്ചയായിട്ടും പ്രവൃത്തിയിലൂടെ ഉണ്ടാവുള്ളൂ അല്ലേ ആ തീർച്ചയായിട്ടും അത് അവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ എന്താ പറയുക ഡിസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശ എടുക്കേണ്ട സമയം എടുക്കാതെ എത്താൻ പറ്റും പക്ഷേ അത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്താൻ പറ്റും പക്ഷെ അവരവർ എത്തണ ഒരു പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞാലും ചില ചില കാര്യങ്ങൾ അവർക്ക് യാതൊരു ബന്ധവും കാണില്ല അല്ല അതാണ് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് ശ്രീ നേടിയ സാധനം സാധനം വർഷം കൊണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടെക്നോളജി പറയുന്നത് പക്ഷേ എൻ്റെ എത്രയേ ഉള്ളൂ പെർഫെക്ഷൻ പെർഫെക്ഷൻ എന്ന് എന്ന് പറയുന്ന ഒരു കലയിൽ ആവശ്യമാണ് മാത്രമല്ല നേരത്തെ സാറ് പറഞ്ഞ പോലെ എന്താണ് പാഷൻ പാഷനേറ്റ് ഇത് രണ്ടും അങ്ങനെ വരും ഈ ഞാൻ ഈ സമ്പാദിക്കുന്നു പൈസ കിട്ടണമെന്ന് പറഞ്ഞില്ല ഇതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് മാത്രമല്ല ഇത് കിട്ടുന്ന പൈസ നമ്മൾ വീണ്ടും ലോൺ എടുക്കുന്നു ചെയ്യുന്നു എന്തോ ഇതിന്ന് ഇത് അതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കലും എന്റെ അടുത്ത് ഡി ആൻഡ് ബിയുടെ സ്പീക്കറുണ്ട് ഈ സ്പീക്കർ തന്നെ വേണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് വേണം എന്നെ അംഗീരിച്ചാൽ നമ്മുടെ സ്ഥലത്തുള്ള ആളുകൾക്ക് അത് അറിയില്ല പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഞങ്ങളിപ്പോ ഒരു ടെക്റേറ്റർ തേറ്റർ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു റൈഡർ അവർ തരുന്ന ആ റൈഡറിൽ ഞങ്ങളുടെ കയ്യിൽ ഇന്ന ഇന്ന സാധനം ഇതാണ് അവർ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റഡ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ഇവിടെ കിട്ടണ പൈസയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യണത് അത് അതിന് അതിനാണ് നേരത്തെ പറഞ്ഞ ആ പാഷൻ പൈസ മാത്രല്ല ആ ഫാഷനും കൂടെ ഉള്ള ആളുകൾക്ക് ശരിക്കും പിന്നെ നിലനിൽക്കാനും ആ പ്രവൃത്തി നന്നായിട്ട് ചെയ്യാനും ഉള്ള ഇതാവും ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടാവും അതിടയ്ക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറിപ്പോയി ഞാൻ ഈ കലാകാരന്മാരുടെ ഈ കലാകാരന്മാരുടെ പ്രയാസത്തെക്കുറിച്ചാണ് കൂടുതൽ അത് സ്വാഭാവികമാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ താങ്കൾ ഈ മേഖല നിൽക്കുന്നൊരുപാട് നാടക മേഖലയിലുള്ളവരെ അറിയാം കുറെ ഏറെ സിനിമ മേഖലയിലുള്ളവർ എല്ലാവരും ഒരു പരിചയം അവരുടെയൊക്കെ ജീവിതം ഈ എന്താണ് സത്യത്തിൽ നാടകമേഖല അയ്യോ എന്ന് പറയുന്നത് എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിൽ കൂടെയും എനിക്കറിയാൻ നടത്തോളം ഇതിൻ്റെ നാടക നടത്തിപ്പുകാര് അവരൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഓരോ കൊല്ലവും നാടകം പ്രൊഡ്യൂസ് ചെയ്യണത് അതിന് ഒരുപാട് ലോൺ എടുക്കുന്നുണ്ട് അവർ ഈ സെറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ പ്രാക്ടീസ് സെറ്റപ്പ് ധാരാളം പ്രാക്ടീസ് അതിൻ്റെ റെക്കോർഡിങ് ഇതെല്ലാം ചെയ്ത് ഒരു ധാരിച്ച തുക അവർ ചിലവാക്കിയിട്ടാണ് ഈ നാടകത്തിന് പോകുന്നത് എവറി ഇയർ അവർക്കൊരു കാൽക്കുലേഷൻ കാണും ഇത്രയും നാടകം കളിച്ചാൽ ഇത്ര റിട്ടേൺ ഇത്രേം റിട്ടേൺ വരുവുള്ളൂ ഈ കടം വീടണം ഈ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും സപ്പോർട്ട് ചെയ്യണ ഈ കട്ടം കിട്ടണ ആൾക്കാരും മേക്കപ്പ് മാൻ വരെ അതിനകത്തുണ്ട് അവരെല്ലാം നോക്കുന്ന ഒരു ചുമതല നാടകക്കാർക്കുണ്ട് അവർ എന്നാ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാസ്തവം പറഞ്ഞാല് വളരെ കഷ്ടത്തിലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആരെങ്കിലുമൊക്കെ സാമ്പത്തിക ശേഷി ഉള്ളവർ കാണായിരിക്കും പക്ഷേ ഇല്ലാത്തവർ ഒരുപാട് പേര് ഉണ്ടെന്നാണ് താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധേലും ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗിലൊക്കെ പങ്കെടുത്ത സമയത്ത് ആയില ഉണ്ണികൃഷ്ണൻ സാറൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ ഈ മേഖല മൊത്തത്തിൽ നാടകക്കാർക്ക് ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം സൂര്യകൃഷ്ണ മുറിയായിട്ട് സംസാരിച്ചു അതെ ഈ വിഷയമാണ് മുർസാർ എന്തൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വരെ നിലനിർത്താൻ അപ്പം സാറിന് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ പോയി മീറ്റ് ചെയ്തത് സാറ് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്തൊരു കൂപ്പൺ സെല്ലിംഗ് സെല്ലിങ്ങൊക്കെ ഉണ്ട് അത് ഉദ്ഘാടനം അദ്ദേഹമാണ് ചെയ്ത് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത് അമ്പത് രൂപയുടെ കൂപ്പൺ ഇത് പലർക്ക് കൊടുക്കുമ്പോൾ ഒരു തുകയാവും ഇത്രയും കേരളത്തിൽ അതും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാനും ഈ പിന്നെ കിറ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിനും ചിലവിനും ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യണം അദ്ദേഹം അതും അദ്ദേഹമാണ് ചെയ്തത് ഈ താഴെ നിൽക്കുന്നവരാണ് കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം താഴെ പണ്ട് താഴെ നിൽക്കുകയും ഇപ്പോൾ ഒരുപാട് മേളിൽ നിൽക്കുകയും ചെയ്യുന്ന കലാകാരന്മാരെ താങ്കൾക്കറിയാം തീർച്ചയായിട്ടും അവരുടെ ഈ ബാക്കിയുള്ള കഷ്ടപ്പെടുന്നവരുള്ള സഹജീവിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ചിലർ അതൊന്നും മറന്നു പെരുമാറാറില്ല അവര് എന്നാൽ ചിലർ മറന്ന് പെരുമാറുന്നുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാ കാര്യത്തിലും എനിക്ക് വ്യക്തത വരാൻ പറ്റില്ല കാരണം അവർ എവിടെ ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം അടച്ചങ്ങ് അവർ കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നേരിട്ട് അനുഭവമുള്ള എനിക്കുണ്ട് നേരിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ സ്വീ സ്വീകരണം സ്വീകാര്യതയും അവർ നമ്മളെക്കുറിച്ച് ഉദാഹരണം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ റീസൻറ്റായിട്ട് നമ്മൾ വേണുചേട്ടൻ്റെ അടുത്ത് പോയി ജീ വേണുഗ് പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോഴും ഒരു മറുത്തൊരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മുടെ എം ജയചന്ദ്രനടുത്ത് പോയി അത് ഇങ്ങനെ ചേട്ടാ ഇത് നമ്മുടെ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഒന്നും പിന്നെ പൂർവ്വകാലം മറന്നിട്ടൊന്നും പെരുമാറിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എം ജയചന്ദ്രനൊക്കെ പല അവസരങ്ങളിലും എന്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു എനിക്ക് കൊച്ചുകാലത്ത് ഒരു ചെറിയ ഓലയിട്ട വീടിനകത്തനത്തെ സെറ്റപ്പ് ചെയ്യണം അതിനകത്ത് വന്നു പോവാളായിട്ട് നമ്മുടെ തേക്കുമോള് അവിടെ അതിന് ചെറിയ എൻ്റെ ഞങ്ങളുടെ വീടാണ് പഴയ വീട് ആ വീട്ടിനകത്ത് ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഈ ഇഷ്ടം കൂടി കൂടി ഉണ്ടാക്കിയാണ് അതിനകത്ത് എനിക്കത് അതേ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി പക്ഷെ അവിടെ വന്ന് പോകാത്ത ആരുമില്ല അവിടെ നിന്ന് വന്ന് വന്നവരാരും നശിച്ചിട്ടുമില്ല വളരെ അഭിമാനത്തോടെ അവരും എന്നെ ഇതേ രീതിയിൽ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അഭിമാനകരായി ഇപ്പോൾ ഈ കിടക്കും മരിച്ച മുരളി മോഹൻ സിത്താര മുരളി സിത്താര അതുപോലെ അവരുടെ താഴോട്ട് വന്ന അവരുടെ ശേഷം വന്നാണ് എം ജയചന്ദ്രനൊക്കെ അവരൊക്കെ ഞാൻ പോലും അറിയാതെ ആ സ്റ്റുഡിയോടെ നട വന്നിരുന്ന് എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് നടത്തിയ സ്ഥലമാണിത് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അമൃതാ ടി വിയിൽ ഒരു ദിവസം യാത്ര ചെയ്യായിട്ട് കാണുമ്പോഴാണ് അറിയുന്നത് അവിടെ പോയി ഷൂട്ട് എൻ്റെ വീട്ടിൽ വന്ന് പെർമിഷൻ എടുത്തിട്ടാണ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി തുറന്ന് കൊടുത്തിട്ടില്ല എൻ്റെ വെളിയിരുന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നു അപ്പം അദ്ദേഹം ഇത്രയും ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് പക്ഷേ അല്ല അതൊക്കെ ഒരു വലിയ കടപ്പാട് അതുപോലെ അദ്ദേഹം ഓരോ പുള്ളിയെ മാത്രം പറയണില്ല അദ്ദേഹം ഒരാളെ എടുത്ത് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അദ്ദേഹം നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് വന്ന് എന്നെ ഒരു വഴി വെച്ച് കാണുകയാണ് എൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് എനിക്ക് തന്ന ഒരു എന്തോ ഒരു ഗുരുതുല്യമായിട്ടുള്ള ഒരു ബഹുമാനം എനിക്ക് തന്നു എന്ത് ചെയ്തെന്ന് ഞാൻ പറയണില്ല അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഇപ്പൊ പോയപ്പോഴും എന്നോട് പെരുമാറിയത് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് എൻ്റെ അടുത്തുനിന്ന് ബ്ലെസിംഗ് വാങ്ങിക്കുന്ന ഒരു അവസ്ഥ വരെ എനിക്കുണ്ട് അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത് അവർ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹവും ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞ എം ബി എസ് സാറിൻ്റെ കൂടെയാണ് എം ബി ശ്രീനിവാസൻ സാർ ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സാർ എന്നെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എം ബി എസിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു പടം എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു ഉള്ളൂ ഈ പഴയകാല സംഗീത സംഗീത സംവിധായകർ ആരെ കൂടെ ഒക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പഴയകാലം ഞാൻ ദേവരാമിന്റെ കൂടെ ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം മരിക്കുന്നത് വരെ ഇപ്പം എല്ലാരും അങ്ങ് പറയുന്നുണ്ട് ഇതല്ല ഏഹ് എന്നെ ഇഷ്ടപ്പെടാൻ ഉണ്ടാവുന്ന ഒരു കാരണം പോലും അദ്ദേഹം ഒരവസരത്തിവിടെ ഒരു ഓർക്കസ്ട്ര ടീം ഉണ്ടാക്കി നമ്മുടെ ഈ കരമനെ താമസിക്കുന്ന അദ്ദേഹം ഇവിടെ ഒരു ഓർക്കസ്ട്ര ടീം ഉണ്ടാക്കി ആ ഓർക്കസ്ട്രയ്ക്ക് സൗണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കന്ന് ഒരു സാഹചര്യമേ ഉള്ളൂ ഞാൻ ഒരാളേ ഉള്ളൂ അന്ന് നല്ല ഈ ശ്രീകുമാർ ചേട്ടൻ എം ജി ശ്രീകുമാറിൻ്റെ കൂടെയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ഈ എല്ലാം അദ്ദേഹം നല്ല പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഇത് മറ്റേ ചിത്രം അതിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് നിറയെ പരിപാടിയാണ് ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞത് അങ്ങനത്തെ യാത്രയാണ് ആ സമയത്ത് ആണ് എന്നെ മാഷ് കേട്ടിട്ട് എന്നെ വിളിക്കുന്നത് ചേട്ടാ നീ ഞങ്ങളുടെ അതിന് തരുമോ സൗണ്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ച് മറുപടി ഇട പറ്റൂല മാഷേ അതിൻ്റെ കാരണം എന്ത് എനിക്ക് മാഷനെ പറ്റിക്കാൻ എന്ന് പറഞ്ഞു അതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട് അറിയാം മാഷി എന്താ പറ്റിക്കാൻ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരാൾ എനിക്ക് ഒരു കുറച്ച് ലിമിറ്റഡ് കൂടെ ഞാൻ ഇദ്ദേഹം വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ബാധ്യസ്ഥനാണ് ആ ബാധ്യത എനിക്കുണ്ട് ഒപ്പം ഞാൻ അദ്ദേഹം സാറ് വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ ശരിയർത്ഥം അദ്ദേഹം മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചില്ല വരുന്നെന്താ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുപോലെ കട്ടിലിന്റെ അടുത്ത് പോയിരുന്ന അതിന്റെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പാരിജാതം തിരുമുഴി തുറന്നു എന്ന പാട്ട് അതിനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡർ വാങ്ങി കൊടുത്തയച്ചു ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് വെറുതെ അല്ല ഇത് ഈ ഈ ടെന്നിസൺ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുണ്ട് അപ്പോൾ ഇന്ന് സത്യത്തിൽ ഈ കലാകാരന്മാരുടെ ദുഃഖവും ദുരിതവും നേരിട്ടറിയാനാണ് ഞാൻ വന്നത് ഇനി അടുത്ത വരുന്നത് താങ്കളുടെ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് കാരണം ഈ മുപ്പത്തഞ്ച് വർഷം തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ജീവിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ കുറച്ച് വ്യക്തിപരമായി പറഞ്ഞ തിരുവനന്തപുരം കാരണം ഒരു അഭിമാനം എനിക്കും ഉണ്ട് ഞാൻ ഇവിടെ ജീവിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം എനിക്ക് ഇവിടെ തരണ എൻ്റെ നിശാഗന്ധിയിലൊക്കെ പോയി

വലിയ ആളുകളോട് പോയുള്ള രാജസാറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട് റയാർ റമ്മാൻറ്റോട് പോയിട്ടുണ്ട് ഇപ്പം എയർ റമൻ്റോട് ആറ് ഷൂന് ഞാൻ പോയിട്ടുണ്ട് ആറ് പോകുമ്പോഴും ഒന്ന് മോശമായ അടുത്തതിനു വിളിക്കില്ല വിളിക്കൂല ഏആർഹ്മാനാണ് വിളിക്കില്ല അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടും ഇതായിട്ടും ഞാൻ കാണുന്നുണ്ട് ഇത്രേയുള്ളൂ എന്തായാലും താങ്കൾക്ക് ലഭിച്ച ഈ ഭാഗ്യവും അംഗീകാരവും വളരെ നല്ലതാണ് താങ്കൾ ഈ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ അത് അതിനോടുള്ള എനിക്ക് കിട്ടിയതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ അവർക്ക് വേണ്ടി കൊടു സാമ്പത്തികമല്ല എൻ്റെ എൻ്റെ മനസ്സും ശരീരവും ഞാൻ അവർക്ക് എൻ്റെ ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന അവസ്ഥ പോലും അതിനോടുള്ള പ്രയത്നത്തിൻ്റെ രൂപമാണ് ഇപ്പോൾ കാണുന്നത് ശരിക്കും ശരിയായിട്ട് ഉറക്കം കാര്യങ്ങളൊന്നും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുകൊണ്ട് കിട്ടുന്നില്ല അതിൻ്റെ വീട്ടുകാരറിയാൻ അതിന് അവർ സപ്പോർട്ടാണ് അതാണ് വേറെ സത്യം അല്ല അത് ഈ ഇങ്ങനെ ഇതുവരെ എത്തണമെങ്കിൽ അവരുടെ സപ്പോർട്ട് വേണം അത് ഇനിയും താങ്കൾക്കുണ്ടാവും ഇപ്പോൾ യാത്ര ഉണ്ടോ ഇല്ല ഇല്ല അത്രയാളൊക്കെ എല്ലാം നിന്ന് അത് പരാതി എനിക്ക് ഇല്ല കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ പറയാൻ യോഗ്യത ഇല്ലല്ലോ പറയാൻ പറ്റില്ല കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന രണ്ടോ മൂന്നോ പേരുടെ പേര് ഇവിടെ ഇവിടെ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ഇതിനകത്ത് പ്രസിഡന്റ് ആയിട്ട് ഒരു അജീവ് കുമാർ അവരുമുണ്ട് പിന്നെ ഒരു ലോയിഡ് ജോൺ ഉണ്ട് പിന്നെ ഒരു അച്ചു എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒരു രാജു അമ്പറ രാജൻ അമ്പറ അതൊക്കെ ഒക്കെ അവരെല്ലാവരും നമ്മുടെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് ആരും സംഘടന നന്നായി പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ പിന്നെ കൂടുതലും പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരുന്നു കൂടുതൽ സമയം കൂടുതൽ കാരണം മറ്റുള്ളവരെല്ലാം നമ്മൾ പറയുന്നത് ചെയ്യാനേ ഉള്ളൂ പക്ഷെ മൂന്നാലഞ്ച് പേര് നമുക്ക് ആത്മാർത്ഥമായിട്ട് സഹ സഹായിക്കുന്നുണ്ട് അവരെല്ലാവരും സമയവും കണ്ടെത്തുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നിരുന്നൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യമല്ല പിന്നെ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളും അതൊക്കെ തന്നെയാണ് കൂടുതലാണ് കാരണം പിന്നെ തിരുവനന്തപുരത്ത് ഇവിടെ ഞാൻ ഇവിടെ സിറ്റി ഇരിക്കുന്ന ആൾ ആറ്റിങ്ങൽ മേഖല ഉണ്ട് നെടുമങ്ങാട് മേഖലയുണ്ട് നെയ്യാറ്റിങ്കര മേഖല ഉണ്ട് പിന്നെ വേറെ ഇവിടെ കാട്ടാക്കട മേഖല ഉണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിളിച്ച് വരുത്തുക എന്ന് പറയും ഇപ്പോഴത്തെ സാഹചര്യങ്ങളുണ്ടല്ലോ ഇപ്പം ശനിയാഴ്ച പറയുമ്പോൾ ലോക്ക്ഡൗൺ ആണ് അതെ മറ്റുള്ള ദിവസങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവരൊക്കെ ഈ മ്യൂസിഷ്യൻസും പാട്ടുകാരും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ആശ്രയം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഉദാഹരണത്തിന് പന്തലം പാലനാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് അപ്പം അദ്ദേഹത്തിന് പോലും എൻ്റെ അടുത്ത് പറയും വെള്ളിയാഴ്ച പറ്റം വെച്ചാൽ നല്ലതായിരിക്കും കാരണം അദ്ദേഹത്തിന് കുറച്ച് അമേരിക്കൻ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം ഇതൊക്കെ പറയാറുണ്ട് അതുപോലെ പിന്നെ ഗിരിജ ടീച്ചർ ഗിരിജ ടീച്ചർ അവരും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ആ പ്രായത്തിലും നമ്മളോട് സഹകരിച്ച് എല്ലാ സഹായവും ചെയ്തു തരാറുണ്ട് കാരണം ഇത് ജെനുവൻ ആണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ഇപ്പോൾ ഈ കോവിഡ് കാലം ബാക്കിയുള്ളവർക്കുള്ളതുപോലെ താങ്കൾക്കും ഒരു വരുമാനമില്ലാത്ത കാലം തീർച്ചയായിട്ടും എങ്ങനെയാണ് അതിനെ അതിജീവിച്ച് പോകുന്നത് അത് അതിജീവിച്ച് പോകുന്നത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നാളത്തേക്ക് വേണം എന്നുള്ളൊരു നിലപാടോടുകൂടി ജീവിച്ചത് കൊണ്ടും പിന്നെ എനിക്ക് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇത് കാണിക്കാതെ ജീവിച്ചത് കൊണ്ടും ഉള്ളൊരു നീക്കിയിരുപ്പ് ഉള്ളതിൻ്റെ പേരിൽ പോകുന്നതുകൊണ്ടും എൻ്റെ ഇപ്പോൾ കടകളുടെ വാടക എന്റെ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന വലിയ സഹായമൊന്നും ചെയ്യുന്നില്ല എന്നാലാണ് അത് അവർ അവർക്ക് വളരെ സ്വീകാര്യമാണ് എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവർ അവരെ പിന്നെ ഇങ്ങനെ പറഞ്ഞു തരുമാതിരി സ്വന്തം അതുകൊണ്ട് ചെയ്യുന്നുണ്ട് അതെ തീർച്ചയായും എന്നാ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ചെയ്യുന്നത് കൊണ്ടാണ് നടന്നു പോകണമെന്നൂടെ ഒരു വിശ്വാസം എനിക്കുണ്ട് കടുത്ത ദൈവവിശ്വാസിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ശ്രീ ടെനിസൺ നമ്മളോടൊപ്പം ഇത്ര സമയം ചിലവഴിച്ചു അദ്ദേഹത്തിന് ഇന്ന് കാണാൻ വന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരും മറ്റ് കലാകാരന്മാരും ഈ കോവിഡ് കാലത്തെ എങ്ങനെ അതിജീവിക്കുന്നു എന്നറിയാനാണ് അതിനിടയിൽ ഈ പാഷൻ എന്നും ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കുകൊണ്ട് തന്നെ മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു ആ സംസാരത്തിൻ്റെ തുടർച്ച ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാവും ആ ഉറപ്പ് ദൗന്യ പ്രേക്ഷകർക്ക് തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം